പണ്ടൊരിക്കൽ അവന്തിപുരത്തിനടുത്തായി ഒരു മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മുത്തയ്യ എന്ന പേരിൽ ഒരു യുവാവ് താമസിച്ചിരുന്നു. മുത്തയ്യ വളരെ ബുദ്ധിമാനായിരുന്നു. അതിനാൽ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം, മുത്തയ്യ നീ എത്ര ബുദ്ധിമാനാണ്, അത് നീ ഇങ്ങനെ പാഴാക്കാൻ പാടുണ്ടോ, അത് പ്രയോജനപ്പെടുത്തി നീ നന്നായി ജീവിക്കാൻ നോക്ക്. മുത്തയ്യ അങ്ങനെ പറയുന്നവരോടെല്ലാം, അതിന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, അതിന് സമയമാകുമ്പോൾ നിങ്ങൾ പറയുന്ന പ്രകാരം ഞാൻ ചെയ്യാം. അങ്ങനെ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. ഒരു ദിവസം മുത്തയ്യ സമയം ചിലവഴിക്കാനായി ചന്തയിലൂടെ വരികയായിരുന്നു. അവിടെ വച്ച് ഒരു മേളക്കൊട്ട് അവൻ കേട്ടു. അതെന്തെന്നാൽ, അവന്തിപുരത്തിലെ രാമയ്യ ചെട്ടിയാർ എന്ന ധനികന്റെ വീട്ടിൽ പശുക്കളെ നോക്കാൻ വേണ്ടി പശുക്കളെ നോക്കി പരിചയമുള്ള രാമയ്യ ചെട്ടിയാരെ നേരിൽ കാണുന്നതിന് വേണ്ടി അയാളുടെ വീട്ടിലേക്ക് വരേണ്ടതാണ് എന്ന് അറിയിപ്പ് കൊടുക്കുകയായിരുന്നു. മുത്തയ്യയ്ക്ക് പശുക്കളെ നോക്കുന്നതിൽ കുറച്ച് പരിചയമുണ്ടായിരുന്നു. അത് മാത്രമല്ല, മുത്തയ്യയ്ക്ക് അവന്തിപുരം പോയി കാണണമെന്നും വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് അവസരം വന്നിരിക്കുന്നു. പോകാമെന്ന് കരുതി തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും എടുത്ത് അവൻ അവന്തി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അവന്തി പട്ടണത്തിൽ രാമയ്യ ചെട്ടിയാരുടെ പശുത്തൊഴുത്ത് കണ്ട് അവൻ വളരെ ആശ്ചര്യപ്പെട്ടു. രാമയ്യ ചെട്ടിയാരുടെ അടുത്ത് ഒരുപാട് പശുക്കളും ഒരുപാട് കാളകളും എരുമകളും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. അറിയിപ്പ് കേട്ട എല്ലാ ജനങ്ങളും പല നാട്ടുകളിൽ നിന്നും അങ്ങെത്തിച്ചേർന്നു. വന്നവരോടെല്ലാം രാമയ്യ ചെട്ടിയാർ അവരുടെ പരിചയവും അവർക്ക് എന്തെല്ലാം ജോലികൾ അറിയാമെന്നും എല്ലാം ചോദിച്ചറിഞ്ഞു. തെരഞ്ഞെടുക്കാത്തവരെ വഴിച്ചിലവിനുള്ള പൈസ കൊടുത്ത് അവരെ തിരിച്ചയച്ചു. അടുത്തത് മുത്തയ്യയുടെ ഊഴമായിരുന്നു. മുത്തയ്യയും പണിക്ക് യോജിക്കാത്തതിനാൽ അവനും വഴിച്ചിലവിനുള്ള പൈസ കിട്ടി. മുത്തയ്യ അന്ന് വൈകുന്നേരം വരെ അവന്തിപുരം ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇരുട്ടിയതിനു ശേഷം ആ നാട്ടിലുള്ള ഒരു സത്രത്തിലെത്തിച്ചേർന്നു. ആ രാത്രി മുഴുവൻ അവിടെ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് അവൻ വിചാരിച്ചു. ആ സത്രത്തിൽ ഒരു മുറിയെടുത്ത് അവൻ അവിടെ താമസിച്ചു. അന്നേരം മുത്തയ്യയെ പോലെ ആ ജോലിക്ക് യോജിക്കാത്ത ഒരാൾ ആ സത്രത്തിലേക്ക് എത്തിച്ചേർന്നു. അയാൾക്കും പശുപരിപാലനത്തിൽ പരിചയമില്ലാത്തതിനാൽ മുത്തയ്യയെ പോലെ അയാൾക്കും അവിടെ ജോലി ലഭിച്ചില്ല. എന്നാൽ അയാൾക്ക് രാമയ്യ ചെട്ടി മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാൾ അധികം പൈസ കൊടുത്തു എന്ന് അയാൾ മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു. ഇക്കാര്യം അവിടെയുള്ളവരെല്ലാം അറിഞ്ഞു. ഇക്കാര്യം അവിടെയുള്ളവരെല്ലാം പരസ്പരം പറയുന്നത് കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന മുത്തയ്യയും കേൾക്കാനിടയായി. പിറ്റേ ദിവസം 100 വെള്ളിനാണയങ്ങൾ ലഭിച്ച അയാൾ അയാളുടെ ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ മുത്തയ്യ നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. മുൻപ് തീരുമാനിച്ച പ്രകാരം അവൻ തന്റെ ഗ്രാമത്തിലേക്ക് പോകാതെ നേരെ രാമയ്യ ചെട്ടിയാരുടെ വീട്ടിലേക്കെത്തി. തനിക്ക് ലഭിച്ച പണക്കിഴി രാമയ്യ ചെട്ടിയാരുടെ മുന്നിൽ വച്ച്, യജമാനെ, ജോലി അന്വേഷിച്ചു വന്ന എനിക്ക് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ 50 വെള്ളിനാണയങ്ങൾക്ക് പകരം 100 വെള്ളിനാണയങ്ങളാണ് നിങ്ങൾ എനിക്ക് നൽകിയത്. ഞാൻ തിടുക്കത്തിൽ പോയതിനാൽ അത് പരിശോധിക്കാതെ ഞാൻ അത് എടുത്തിട്ടു പോയി. ഇപ്പോൾ ആ പണം തിരികെ നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. താൻ കൊടുത്ത പണം പതുക്കെ എണ്ണി നോക്കിയ രാമയ്യ ചെട്ടിയാർ, ഞാൻ കൊടുത്ത പ്രകാരം ഇതിൽ യാത്രാ ചെലവ് മാത്രമേയുള്ളല്ലോ. അപ്പോൾ രാമയ്യ ചെട്ടിയാർ മുത്തയ്യയുടെ സത്യസന്ധതയിൽ അഭിമാനിച്ച്, മുത്തയ്യ, എല്ലാവരും പൈസ കൊടുത്താൽ അത് വാങ്ങിക്കൊണ്ടു പോകും. എന്നാൽ ഞാൻ കൊടുത്ത പണം അധികമാണെന്ന് നീ മാത്രമാണ് പറഞ്ഞത്. അതെനിക്ക് തിരിച്ചു നൽകിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞു. അതിന് മുത്തയ്യ, നന്ദി യജമാനെ, നിങ്ങൾ അനുവദിച്ചാൽ എനിക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്ന് പറഞ്ഞു മുത്തയ്യ. അതിന് രാമയ്യ ചെട്ടിയാർ, മുത്തയ്യ, നിന്നെപ്പോലൊരു സത്യസന്ധനായ മനുഷ്യനെ ഇക്കാലത്ത് ലഭിക്കാൻ പ്രയാസമാണ്. അതിനാൽ ഇന്ന് മുതൽ എന്റെ വീട്ടിലെ വരവ് ചെലവ് കണക്കുകൾ നീയാണ് നോക്കേണ്ടത് എന്നയാൾ പറഞ്ഞു. മുത്തയ്യയുടെ ബുദ്ധിപൂർവമായ പ്രവൃത്തി കൊണ്ട് പശുക്കളെ നോക്കുന്ന ജോലിയേക്കാൾ വലിയൊരു ജോലി അവന് ലഭിച്ചു. അതിനുശേഷം മുത്തയ്യയെ അവന്റെ ഗ്രാമവാസികളെല്ലാം വളരെയധികം പ്രശംസിച്ചു.